എൻ്റെ മൈക്ക് ക്യാൻസലിലേക്ക് അസുഖമാണ്. നമുക്കൊന്ന് കടുവയുടെ കുളി സീൻ ഒന്ന് കണ്ടല്ലോ. കുറേ നേരമായി തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നുകൊണ്ട് തുടങ്ങുകയാണ്. രാവിലെയാണേ കുളിച്ചിട്ടും കുളിച്ചിട്ടും അവനും മതിയാകുന്നില്ല, സോപ്പൊന്നും തീർന്നില്ല. ഇനിയിപ്പോൾ സോപ്പെല്ലാം കഴുകി കളയണ്ടേ? ഓ, ഇനി കൈയിടകമൊക്കെ ഒന്ന് വൃത്തിയാക്കി പോയിരിക്കണണ്ടേ. കുളിയിപ്പോൾ തീരാറായെന്ന് തോന്നുന്നു, കാര്യം ഒരുപാട് നേരം കൊണ്ട് കുളിക്കുകയാണ്. നല്ല സുന്ദരനാകണ്ടേ? അതിനാണ് വാലൊക്കെ ഏകദേശം അല്ല 99% പുറത്ത്. ഇടയ്ക്കൊന്ന് അവൻ കടിക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരും, അപ്പം ഞാൻ വീണ്ടും മരുന്നിട്ട് കൊടുക്കും. അങ്ങനെയാണ്. അവൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കുളി സീൻ എടുത്തത് അവൻ ഇഷ്ടപ്പെട്ടില്ല. ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് തിരഞ്ഞിരുന്നു. എന്നാലും കുളി മാറിയിട്ടില്ല. കുളിയുടെ ഓഹ്, കുളിച്ച് കുളിച്ച് അവനെ തന്നെ വയ്യ. ഓഹ്, നേരത്തെ എടുത്തെങ്കിൽ കുറേ എടുക്കാൻ. എൻ്റെ ബെഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എനിക്ക് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു ചപ്പട്ടയായിട്ടിട്ടിരിക്കുന്ന ബെഡ്റൂമാണ്. എൻ്റെ സാരിയൊക്കെ വലിച്ചു പോയി അതിൽ വന്നിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന വേറൊരു റൂമിലാണ്. ഇതൊക്കെ വിളിച്ച് എന്താണെന്ന് പറഞ്ഞില്ല, കുളി ശരിയായില്ലെന്നായിരിക്കും. ഞാൻ പറയാറില്ല എപ്പോഴും, പൂച്ചക്കുട്ടികൾ എപ്പോഴും നല്ല ഭംഗിയും നല്ല വൃത്തിക്കാരുമാണ് കേട്ടോ. എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കും. കഴിഞ്ഞാടാ കടുവ, കഴിഞ്ഞാടാ നിൻ്റെ കുളി? കഴിഞ്ഞാണ്, കുറേ നേരം ആയല്ലേ ഇപ്പം, അതുകൊണ്ട് കഴിഞ്ഞ ഇല്ലേ. എൻ്റെ കാലിൻ്റെ അവിടെ എപ്പോഴും വന്നിരിക്കുന്നത്, പകലായാലും രാത്രിയായാലും കാലിൻ്റെ അവിടെ കിടന്നാണ് ഉറക്കം. ചിലപ്പോഴൊക്കെ മടി കയറി കിടന്ന് ഇതുപോലെ കുളിക്കാറുണ്ട്. അവൻ്റെ കുളിയത് ഇപ്പോൾ ഒരു കാൽമണിക്കൂർ കൂടുതലല്ല ആയി കുളിക്കാൻ തുടങ്ങിയിട്ട്. ചീവിയൊക്കെ വയ്ക്കുകയാണ്, കുളിച്ച് ചീവിയെല്ലാം ദേവല്ല ചീവി കടിച്ച് കടിച്ചാണ് എനിക്ക് തുപ്പും നാക്കിട്ട് തുപ്പും അതിലൊന്ന് തുപ്പിയിട്ട് തുപ്പൽ വെച്ചാണ് ബാക്കി കുളികളൊക്കെ എല്ലാം നടക്കുന്നത്. കടുവക്കുട്ടി അവൻ്റെ വാല് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടതാ ഇവിടെ ഒരു ചെറിയൊരു ഇതായിട്ട് അല്ല, ബാക്കിയെല്ലാം പുറത്ത് നല്ല. പിന്നെ എന്ത് കെയറാണ് ഞാൻ ചെയ്ത, അപ്പോൾ പിന്നെ പൊറുക്കൂല്ലേ. എന്താ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് കൂടുതലും കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും പ്രാർത്ഥിച്ചു എൻ്റെ കടുവക്കുട്ടിക്ക് വേണ്ടി, അവനെ സുഖമാകണേ എന്ന് പ്രാർത്ഥിച്ചു. തീർന്നില്ലേ ചെറുക്കാക്കുളി? അരമണിക്കൂറായല്ലോ ഇടാ നീ കുളിക്കാൻ തുടങ്ങിയിട്ട്. ഉള്ള തുപ്പൽ മുഴുവനും ദേഹത്ത് വെച്ചാണ് കുളിക്കുന്നത്. അത് ചില എൻ്റെ കറമ്പനായിരുന്നെങ്കിൽ അവൻ കറക്റ്റ് തുപ്പി തുപ്പുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമായി. തുപ്പിയിട്ട് പിന്നെ ഡാ ഡാ കടുവ എൻ്റെ കുളിച്ചു കഴിഞ്ഞാടാ. ഇല്ല, അവന് വേണ്ടി ഇനിയും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കടുവ കുട്ടിയല്ലേ, പാവമല്ലേ അവൻ. ഏ, കുളിച്ചു കഴിഞ്ഞില്ലടാ, എന്നിട്ട് പോണ്ടേ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് എല്ലാം കുളിച്ച് വൃത്തിയാക്കി. അമ്മയുടെ അടുത്ത് ഇരിക്കാനുള്ളേ അല്ലേ, അതുകൊണ്ട് തന്നെ അഗ്ലി ആയിരുന്നു അമ്മ ഓട്ടിച്ചു വിടുന്നില്ലേ. ഓ ഓ, കണ്ണൊക്കെ കുത്തി പൊട്ടിക്കും ഇപ്പോൾ അവൻ. എന്താടാ നമുക്കേതായാലും കടുവക്കുട്ടിയുടെ കുളി ഇന്നങ്ങ് തീരൂല. നമുക്കിനി
വേറെ കാര്യങ്ങൾ കാണാം. അതുവരെ ബൈ. എല്ലാവരും അവന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. ബൈ പറയടാ കടുവേ, കൈ കടുവ ബൈ പറ, ബൈ പറ, ബൈ ബൈ ബൈ. കണ്ട ഉടൻ കണ്ട കണ്ട കൊഞ്ചുന്ന കണ്ട ബൈ പറഞ്ഞ, ബൈ പറഞ്ഞ. എൻ്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു, എന്നെ ബൈ പറഞ്ഞോടാ. കണ്ട കൊഞ്ചി പോയി പാവ. നാക്കിട്ടു, നാക്ക് വെച്ചിരിക്കുന്നുണ്ട് വെളിയിൽ. ഇതാ കണ്ട, നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നതിൻ്റെ ബൈ.